ന്യൂസിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ സൈറ്റിൽ കാണിച്ചേക്കാം. ഇനി ന്യൂസ് വായിക്കാൻ മടിയുള്ളവർക്ക് വേണ്ടി ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്താ പ്രശ്നം എന്നുള്ളത്. സാധാരണ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ വന്ന് സംസാരിക്കുന്ന ഒരു യൂട്യൂബറാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ് ഒക്കെ. മേ ബി പുള്ളിയും കണ്ടു കാണത്തില്ലായിരിക്കും ഈ ഒരു വീഡിയോ. എന്തായാലും പുള്ളിയുടെ ശ്രദ്ധയിലേക്കും ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ടുവരികയാണ്. സീക്രട്ട് ഏജന്റിനെ പോലുള്ള ആൾക്കാർക്ക് ഇതിൽ വീഡിയോ ചെയ്താൽ മാത്രമേ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തുള്ളൂ. നമ്മളെ പോലൊരു ചെറിയ ചാനൽ ഇതിനെപ്പറ്റി വീഡിയോ ഇട്ടുകൊണ്ടൊന്നും കൂടുതൽ ആൾക്കാരിലേക്കൊന്നും ഈ ഒരു കണ്ടന്റ് എത്തില്ല. അപ്പൊ എന്തായാലും സീക്രട്ട് ഏജന്റിനും ഇതിനെപ്പറ്റി വീഡിയോസ് ഒക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണനയിലെടുക്കുക. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. റാൻഡംലി ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോ ആണ്, 5 ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. പക്ഷെ ഇപ്പോഴാണ് ഞാനിത് കാണാൻ ഇടയായത്. അപ്പൊ നമുക്ക് ആദ്യം വീഡിയോ കാണാം, എന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. കുറച്ചുപേര് ചേർന്ന് വളരെ പ്രായമായിട്ടുള്ള ഒരാളെ മർദ്ദിക്കുന്നു. ഇത് കണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ നിന്ന് ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തിക്കൊണ്ടിരുന്ന ആളെ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വന്ന് മർദ്ദിക്കുന്നു. പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും ഈ വീഡിയോയിലില്ല. പിന്നീട് മനോരമ ന്യൂസിന്റെ ഓൺലൈൻ പോർട്ടലിലാണ് ഇതെന്താണ് സംഭവം എന്ന് ഞാൻ കണ്ടത്. അപ്പൊ ആ വാർത്ത എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ആ വാർത്ത. തലക്കെട്ട് ഇങ്ങനെയാണ്: പഞ്ചായത്ത് പ്രസിഡന്റ് മർദ്ദിച്ചെന്ന് പരാതി. നിലമ്പൂർ മാമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റായ CPM നേതാവ് ആം ആദ്മി പാർട്ടി നേതാവിനെ മർദ്ദിച്ചതായി പരാതി. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ച് മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പുറത്തു വന്നു. അപ്പോൾ ഇതെന്താ പ്രശ്നം എന്നുള്ളൊരു കാര്യം ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലേ. പക്ഷെ അവിടെ അന്നേരവും എന്തിനാണ് മർദ്ദനം നടന്നത് എന്നുള്ളൊരു കാര്യത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ പറയാം. ഇത് രണ്ട് പാർട്ടിക്കാർ ഇൻവോൾവ് ചെയ്തുള്ള കേസാണ്. ഇതിൽ ഇന്ന പാർട്ടി ചെയ്ത ശരിയാണ്, ഇന്ന പാർട്ടി ചെയ്ത തെറ്റാണ് എന്നുള്ള ഇതിന്റെ പൊളിറ്റിക്കൽ സൈഡിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. എന്ത് തന്നെ വിഷയമായിക്കോട്ടെ, മറ്റൊരാളെ കൈവെക്കുന്നത് ശരിയായിട്ടുള്ള നിലപാടാണോ? അതും ഇത്രയും പ്രായമായിട്ടൊരാള്, അയാളുടെ പ്രായമേലും ഒന്ന് കൺസിഡർ ചെയ്തുകൂടെ? അപ്പോ നിങ്ങൾ ഗ്രൂപ്പായിട്ട് ചേർന്ന് ഒരാളെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇതിൽ ഈ ദൃശ്യങ്ങളിൽ നിൽക്കുക മനസ്സിലായത്. അപ്പോൾ നമുക്കിനി മർദ്ദനം നടക്കാനുണ്ടായ പ്രശ്നം എന്താണ് എന്നുള്ളൊരു കാര്യം നോക്കാം. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂസിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ സൈറ്റിൽ കാണിച്ചേക്കാം. ഇനി ന്യൂസ് വായിക്കാൻ മടിയുള്ളവർക്ക് വേണ്ടി ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്താ പ്രശ്നം എന്നുള്ളത്. ഈ വീഡിയോയിൽ കാണുന്ന മർദ്ദനമേക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, പുള്ളിക്കാരൻ മുമ്പ് CPM പ്രവർത്തകനായിരുന്നു. പുള്ളി ഈ പാർട്ടിയിൽ നിന്ന് മാറി ആം ആദ്മിയിൽ ചേർന്നു. അപ്പൊ ഇതുമായിട്ട് ബേസ് ചെയ്തുള്ളൊരു പ്രശ്നമാണിത്. പാർട്ടി മാറി മറ്റൊരു പാർട്ടി ചേർന്നു എന്നുള്ളൊരു വിഷയമാണിത്. ഇതിൽ തല്ലു കൊടുക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് CPMന്റെ ഒരു വാർഡ് പ്രസിഡന്റോ മറ്റോ ആണ്. അപ്പോ ഈ പുള്ളിക്കാരൻ തല്ലാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഈ CPMന്റെ വാർഡ് പ്രസിഡന്റ് ജനപ്രതിനിധിയായിട്ടുള്ള വാർഡിലെ ഒരു അംഗമാണ് ഈ പറയുന്ന തല്ലുകൊണ്ട ആ ഒരു പുള്ളിക്കാരൻ. പ്രീവിയസ്ലി ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഗ്രാമസഭ ചേരുന്ന സമയത്ത് ഈ പറയുന്ന ഈ തല്ലുകൊണ്ട വ്യക്തി ഒരു വീഡിയോ എടുക്കുകയുണ്ടായി. ആ ഗ്രാമസഭാ മീറ്റിംഗിന്റെ മിനിറ്റ്സും കാര്യങ്ങളൊക്കെയാണ് പുള്ളി വീഡിയോയും ദൃശ്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിച്ചത്. അപ്പൊ ഇതിനെ പ്രസിഡന്റ് തടഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ പേരിലാണ് മുമ്പുണ്ടായിരുന്ന തർക്കം. ഇതുകൂടാതെ പുള്ളി പാർട്ടി മാറി എന്നുള്ളൊരു ദേഷ്യവും ഈ പ്രസിഡന്റിനുണ്ട്. പിന്നീട് അടുത്ത ദിവസം പഞ്ചായത്ത് സെക്രട്ടറി കാണാൻ പോയ ഈ പ്രായമായ വ്യക്തിയെയാണ് ഈ പറയുന്ന പ്രസിഡന്റും ആൾക്കാരും ചേർന്ന് മർദ്ദിച്ചേക്കുന്നത്. ഇതിൽ ഈ പറയുന്ന സോക്കോൾഡ് പൊളിറ്റിക്സ് കാര്യങ്ങളൊന്നും ഞാൻ വലിച്ചഴിക്കുന്നില്ല. പക്ഷേ ആ തല്ലുകൊണ്ട ആളുടെ പ്രായമേല് നിങ്ങൾക്കൊന്ന് കൺസിഡർ ചെയ്തുകൂടെ? ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവരെ കയ്യേറ്റം ചെയ്യുന്നതിന് മുമ്പ് ഒരു മാനുഷിക പരിഗണന കൊടുത്തൂടെ? കാര്യമായിട്ടുള്ള ഒരൊറ്റ തല്ലു മതി ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ. വെറുതെ എന്തിനാണ് നിങ്ങളുടെ ഈ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ മറ്റൊരാളുടെ ദേഹത്ത് തീർക്കുന്നത്? പോലീസ് സ്റ്റേഷനിൽ ഈ രണ്ടു കൂട്ടരും പരാതി കൊടുക്കുകയൊക്കെ ഉണ്ടായി. അതിൽ ഈ മർദ്ദനമേറ്റ ആളും പരാതി കൊടുത്തു, അതുപോലെ തന്നെ ഈ പ്രസിഡന്റും പരാതി കൊടുത്തു. ഈ പ്രസിഡന്റിന്റെ പരാതി എന്ന് പറയുന്നത് ഈ മർദ്ദനമേറ്റ ആളുണ്ടല്ലോ, പുള്ളിക്കാരൻ ജാതി പേര് പറഞ്ഞ് പ്രസിഡന്റിനെ കളിയാക്കി എന്നുള്ള കാര്യമാണ്. അതിലെന്തോരം സത്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. കാര്യം അതിന്റെ പ്രൂഫും കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഈ മർദ്ദനമേറ്റ ആളുടെ കൂടെ വന്ന ആള് വീഡിയോ എടുത്തുകൊണ്ട് നമുക്ക് മനസ്സിലായി പ്രസിഡന്റ് മർദ്ദിച്ചു എന്നുള്ളൊരു കാര്യം. അല്ലാത്ത പക്ഷെ നമുക്ക് അതും അറിയത്തില്ലായിരുന്നു. പ്രസിഡന്റിനെ ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൂഫും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പ്രസിഡന്റ് മുന്നോട്ട് വരട്ടെ. ഇതില് പ്രൂഫില്ലാതെ ഇങ്ങനൊരു അലിഗേഷൻ നിങ്ങൾക്ക് നേരെ വരും എന്നുള്ളതുകൊണ്ട് നിങ്ങൾ മുൻകൂട്ടി ചെന്നൊരു പരാതി കൊടുത്തായിട്ടാണ് ഇപ്പൊ ഇത് കണ്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും എന്തിന്റെ പേരിലാണേലും മറ്റൊരാളുടെ ദേഹത്ത് കൈവെക്കുന്ന മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും പ്രായമായിട്ടൊരാളെ അയാളുടെ പ്രായമേലും നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യേണ്ടതായിരുന്നു. സാധാരണ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ വന്ന് സംസാരിക്കുന്ന ഒരു യൂട്യൂബറാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ് ഒക്കെ. മേ ബി പുള്ളിയും കണ്ടു കാണത്തില്ലായിരിക്കും ഈ ഒരു വീഡിയോ. എന്തായാലും പുള്ളിയുടെ ശ്രദ്ധയിലേക്കും ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ടുവരികയാണ്. സീക്രട്ട് ഏജന്റിനെ പോലുള്ള ആൾക്കാർക്ക് ഇതിൽ വീഡിയോ ചെയ്താൽ മാത്രമേ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തുള്ളൂ. നമ്മളെ പോലൊരു ചെറിയ ചാനൽ ഇതിനെപ്പറ്റി വീഡിയോ ഇട്ടുകൊണ്ടൊന്നും കൂടുതൽ ആൾക്കാരിലേക്കൊന്നും ഈ ഒരു കണ്ടന്റ് എത്തില്ല. അപ്പൊ എന്തായാലും സീക്രട്ട് ഏജന്റിനും ഇതിനെപ്പറ്റി വീഡിയോസ് ഒക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഇവിടെ നിന്ന് പരിഗണനയിലെടുക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ലവ് യു ഓൾ.